ഇവിടെ ഇങ്ങനെ തൊട്ടാൽ ഒരുമ കൊടുത്താൽ അവളൊരു പുഴയായി നിങ്ങളിലേക്ക് ഒഴുകും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. കിടപ്പറക്കലയുടെ ക്ലൈമാക്സ് വേണ്ടും വിധം ആസ്വദിക്കാൻ യോഗമുണ്ടാകുന്നവരാണ് ഭാഗ്യവതികൾ. അതെ, സ്ത്രീകളുടെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. രതിമൂർച്ച എന്ന അനുഭവം അതിന്റെ പരമകോടിയിൽ അനുഭവിക്കാൻ സ്ത്രീകൾക്ക് പലപ്പോഴും കഴിയാറില്ല. രതിമൂർച്ച എന്നത് സമാനകളില്ലാത്ത ഒരു ശാരീരികാനുഭവമാണ്. തലച്ചോറ് മുതൽ ഉള്ളം കാലുവരെ പിടഞ്ഞുണന്ന് തെറിച്ചു തളരുന്ന അപൂർവാനുഭവം. രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീഭവിപ്പിക്കാൻ പറ്റും എന്നത് മറ്റൊരു സവിശേഷതയാണ്. തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിന് കാരണം. ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച, കേൾവി എന്നിവയെയും ഈ മന്ദിപ്പ് ബാധിച്ചേക്കാം. രതിമൂർച്ചയ്ക്ക് ശേഷം കൂടുതൽ ലാളം ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും സ്കലം ശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കാറുണ്ട്. അതിവേഗത്തിലുള്ള പേശികളുടെ സങ്കോചം മൂലമുണ്ടാകുന്ന സുഖാനുഭൂതിയാണ് രതിമൂർച്ചയെന്ന് ലൈംഗിക ശാസ്ത്രം പറയുന്നു. രതിമൂർച്ചയിലെത്തുന്ന ലൈംഗികലിയെയാണ് സ്ത്രീക്കും പുരുഷനും ആനന്ദാനുഭൂതി പ്രദാനം ചെയ്യുന്നത്. ആണുങ്ങൾക്ക് ഇത് ശുക്ലസ്ഖലനത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയാം. ലിംഗാകൃതിൽ അനേകം നാഡീതന്തുക്കൾ നിറഞ്ഞ മകുടഭാഗത്തെ ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത്. ആണുങ്ങളിൽ 3 മുതൽ 5 സെക്കൻഡ് വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷം പ്രൊലാക്ടിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ മിക്ക പുരുഷന്മാർക്കും താൽക്കാലികമായ ചെറിയ തളർച്ച അഥവാ വിശ്രാന്തി അനുഭവപ്പെടാറുണ്ട്. ഇത് തികച്ചും ആരോഗ്യകരവും സ്വാഭാവികവുമാണ്. സ്ത്രീകളിൽ ഏകദേശം 15 സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു നിൽക്കാറുണ്ട്. ഭഗശിസ്നിക ക്രിസരിയിൽ മൃദുവായ സ്പർശനം, ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. 8000 സംവേദനം നൽകുന്ന നാഡീ ഞരമ്പുകളുടെ സംഗമിയാണ് ക്രിസരി. പുരുഷ ലിംഗാകൃതത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരുമിത്. യോനിനാളത്തിന്റെ മുൻഭിത്തിയിൽ നിന്നും ഏകദേശം 2-2.5 ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജി സ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക എന്നത് മിക്കവർക്കും സാധിക്കണമെന്നില്ല. പങ്കാളിയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയുകയും ചോദിച്ചറിയുകയും ചെയ്താൽ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ ആമുഖലീലകൾ അഥവാ ഫോർപ്ലേയിൽ ഏർപ്പെടുന്നത് ഉത്തേജനം കൈവരിക്കാൻ ആവശ്യമാണ്. ഏത് ഭാഗത്ത് ഏത് രീതിയിലുള്ള സ്പർശനമാണ് പങ്കാളിക്ക് ആസ്വാദ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണ്. എന്നാൽ എല്ലാ ലൈംഗിക കേളിയും രതിമൂർച്ചയിലെത്താറില്ല. അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ അനുഭവം സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുന്നു. ലൈംഗിക ബന്ധത്തിലെ സ്വീകർത്താവിന്റെ റോളുകളിലാണ് പലപ്പോഴും സ്ത്രീകൾ. രതിമൂർച്ചയെക്കുറിച്ച് പങ്കാളിയോട് തുറന്നു പറയാനുള്ള വൈമനസ്യം ഇവിടെ വില്ലനാവുന്നു. ഒരു സ്ത്രീ ശരീരം ആമുഖലീലകളിലൂടെ ഉണർന്നു വരാനുള്ള ശരാശരി സമയം 20 മിനിറ്റാണ്. അതായത് തൊട്ടും തടവിയും തഴുകിയും ചുംബിച്ചും സംഗതി 20 മിനിറ്റ് വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകണം. 5 മിനിറ്റാവുന്നതിന് മുമ്പേ കയറു പൊട്ടിക്കുന്നവർ തീർച്ചയായും ഉണരാൻ വെമ്പുന്ന സ്ത്രീ ശരീരത്തിന്റെ ആജന്മശത്രുവാണ്. ആക്രാന്തം മൂത്ത് എന്തൊക്കെയോ വാരിവലിച്ചു കാട്ടിക്കൂട്ടി കർമ്മവും കഴിഞ്ഞു തിരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ ഏത് പെണ്ണാണ് സാർ സത്യമായും ഇഷ്ടപ്പെടുക? എന്നാൽ മിടുക്കന്മാർക്ക് ഈ 20 മിനിറ്റിന്റെ കണക്കൊന്നും വിഷയമേയല്ല. ചിലർ സദ്യയുണ്ണുന്നത് കണ്ടിട്ടില്ലേ? ആദ്യം പച്ചടിയൊന്ന് തൊട്ടു നാക്കിൽ വെച്ച് കിച്ചടി നുണഞ്ഞ് വിളമ്പിയ ചോറിൽ പരിപ്പും കുഴച്ച് പപ്പടം പൊടിച്ചു ചേർത്ത് തോരനും അവിയലും അച്ചാറും ചേർത്ത് അവരെങ്ങനെ ആസ്വദിച്ച് സദ്യയുണ്ണും. ഇവിടെയും വഴിയൊക്കെ അതുതന്നെ. ആമുഖ ലീല ഇനിയും വേണമെന്ന് തുറന്നു പറയാനുള്ള മടിയാണ് പലരെയും അലട്ടുന്ന പ്രശ്നം. തുറന്നു പറഞ്ഞാൽ കൂടുതൽ ലൈംഗികാസക്തിയുള്ളതായി കണവൻ തെറ്റിദ്ധരിക്കുമോ എന്നാണ് പേടി. പേടിയിലൊന്നും ഒരു കാര്യവുമില്ല.
സംഭോഗത്തിനു മുമ്പ് സ്ത്രീ ശരീരത്തിൽ വേണ്ടവിധമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ തീർച്ചയായും പ്രതിമൂർച്ചയിലെത്തിക്കാം. ലൈംഗിക വേളയിൽ ലൈംഗികേതര വികാരങ്ങൾ മനസ്സിൽ കടന്നു വരുന്നതും പ്രതിമൂർച്ചയെ അകറ്റുന്നു. അറിയാവുന്ന വഴിയൊക്കെ ശ്രമിച്ചു നോക്കുന്ന പയ്യൻസിനെ നോക്കി വലത്തെ കവിളിലെ മറുപ് ഇടത്തെ കവിളിലായിരുന്നെങ്കിൽ എന്നാലോചിച്ചാൽ ശ്രദ്ധ പോവും, സംഗതി കുഴയും. പ്രതിമൂർച്ച ഉണർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് തലച്ചോറാണെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ലൈംഗിക വേളയിൽ മനസ് പൂർണമായും അതിൽ തന്നെ അർപ്പിക്കേണ്ടതുണ്ട്. ലൈംഗികോത്തേജനം നൽകുന്ന ശുഭചിന്തകളും മറ്റും തലച്ചോറിൽ സൃഷ്ടിക്കുന്ന ആവേഗങ്ങളും ചിലതരം ഹോർമോണുകളും പ്രതിമൂർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പലചരക്ക് കടയിലെ പറ്റും കറണ്ട് ചാർജടയ്ക്കാത്തിന്റെ ആദ്യമായി കിടപ്പള്ളിയിലേക്കൊരുങ്ങരുതെന്ന് ചുരുക്കം. സംഭോഗവേളയിൽ യോഗവിധിയനുസരിച്ച് ശ്വാസം എടുക്കുന്നതും നല്ലതാണ്. മനസ് കേന്ദ്രീകരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല ലൈംഗിക വേള സുഖകരവും അനുഭൂതി സാന്ദ്രമാവുകയും ചെയ്യും. ജി സ്പോട്ടിനെ കുറിച്ചറിയാത്തവർ ഇപ്പോൾ ചുരുക്കമാണ്. ജി സ്പോട്ടിലേക്കുന്ന ഉത്തേജനം സ്ത്രീ ശരീരത്തിൽ ആനന്ദത്തിന്റെ സുനാമിത്തിരകൾക്ക് കാരണമാകും. അതുപോലെ പ്രധാനമാണ് സി സ്പോട്ടും. യോനിച്ഛേദം, ക്രിസരി എന്നൊക്കെയാണ് ഈ ഭാഗത്തിന് മലയാളത്തിൽ പേര്. അല്ലെങ്കിൽ തന്നെ പേരിലെന്തിരിക്കുന്നു, പ്രവൃത്തിയിലല്ലേ ചേട്ടാ കാര്യം. ഒട്ടേറെ നാടികളുടെ സംഗമ കേന്ദ്രമാണ് ഇവിടം. ലൈംഗികേലിയുടെ ഇതിഹാസ ഭൂമിയാണെന്ന് പറയാം. ഈ പ്രദേശത്തെ മറന്ന് ഒരു വിപ്ലവം നടത്താൻ കിടപ്പറസകാക്കൾക്ക് കഴിയില്ല. അതായത് യോനിച്ഛദം കാര്യമായി ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ പ്രതിമൂർച്ച പിണങ്ങി നിൽക്കും. ഭോഗനിലകൾ മാറിപ്പരീക്ഷിച്ചാണ് പലരും പ്രതി ആസ്വദിക്കുന്നത്. എന്നാൽ ആധുനിക ലൈംഗിക വിദഗ്ധരിൽ പലരും ഇതിനെതിരാണെന്നറിയുക. ലക്ഷ്യവേദിയായ സംഭോഗാനുഭൂതിക്ക് നിശ്ചിതത്തിലുള്ള നിരന്തരമായ ഉത്തേജനമാണ് അവർ നിർദ്ദേശിക്കുന്നത്. അനുയോജ്യമായ ഒരു സംഭോഗതാളം രൂപപ്പെടുത്തുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നതാണ് പ്രതിമൂർച്ച തുടർച്ചയായി അനുഭവിക്കുന്നതിനുള്ള മാർഗം. സ്ഥായിയായ ഉത്തേജനത്തിന് താളഭംഗം വിഘാതമാണ്. ചില കാര്യങ്ങൾ ശാസ്ത്രീയമായി അറിഞ്ഞിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രിയതമയെ അമർത്തിപ്പുണർന്ന് സുരതജാതമായ മേനത്തളച്ചയിൽ എത്തിക്കണമെങ്കിൽ അല്പം മെനക്കെടണം. പ്രതിമൂർച്ചയിലേക്ക് എളുപ്പവഴിയോ രാജപാതകളോ ഇല്ലെന്ന് ചുരുക്കം. അവൾ ഉത്തേജിതയാകുന്നത് സാവധാനമാണ്. അവൾ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുന്നതും സാവധാനമാണ്. കുടുംബജീവിതത്തിന്റെ അടിത്തറ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്. കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിയുള്ള ജീവിതത്തിൽ എന്നും സന്തോഷം അലയടിക്കും. എന്നാൽ ഇവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ലൈംഗികത. ജീവിതത്തിലേക്ക് കുട്ടികൾ കടന്നുവന്നുവെങ്കിലും പ്രതിമൂർച്ചയെന്ന അനുഭൂതി അനുഭവിക്കാത്ത സ്ത്രീകളാണ് ഭൂരിഭാഗവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കിടപ്പറയിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന പങ്കാളി ഒരിക്കലും സ്ത്രീയുടെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ അറിയാറില്ല. പകൽ മുഴുവൻ ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കയിൽ ആനന്ദം കണ്ടെത്താൻ പങ്കാളിയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ കഴിയില്ല. സ്നേഹവും ലാളനവും കിടക്കയിൽ മാത്രമായാൽ സ്ത്രീയുടെ വികാരത്തിൽ വേലിയേറ്റമുണ്ടാകില്ല. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിതാവസ്ഥയിൽ നിന്നും പുറത്തു കടക്കൂ. ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും ചോദിക്കുന്നത്. താന് രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ ആ നിമിഷത്തിലാണ് എന്ന് പറയേണ്ടത് സ്ത്രീകളാണ്. ആ കാര്യം പറയാനും മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാഹചര്യം മനസ്സിലാക്കാനും പുരുഷനെ സഹായിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിരിപ്പ്, പങ്കാളിയെ മുറുകെ പുണൽ, യോനിയിലെ നനവ്, സീൽക്കാർ ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ, കൂടുതൽ ശക്തി കാണിക്കുക എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളും രതിമൂർച്ചയുടെ മുന്നറിയിപ്പാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ചോദിച്ച് അറിയുകയോ വേണം. രതിമൂർച്ച സമ്മാനിക്കുന്നത് യോനിയെ പരിചരിക്കുന്നത് വഴിയാണ്. ജി സ്പോർട്ട് എന്ന മാന്ത്രിക ചെപ്പ് സ്ത്രീകളെ അനുഭൂതിയുടെ ഉന്നതിയിലെത്തിക്കും. മാറിടങ്ങളിലെ തലോടലും പുറം ഭാഗങ്ങളിൽ ചുംബിക്കുന്നതും സ്ത്രീയെ ആനന്ദത്തിന്റെ പരദീസയിലെത്തിക്കും.
ശരീരത്തിന്റെ ഏതേത് ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നതെന്ന് സ്ത്രീയോട് ചോദിച്ചറിയുകയും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് രതിമൂർച്ച സമ്മാനിക്കുന്നതിന് സഹായിക്കും. ഭാര്യയുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടുതൽ പരിഗണന നൽകിയാൽ അവരുടെ രതിമൂർച്ച മനസ്സിലാക്കാനും തികഞ്ഞ ലൈംഗികതയ്ക്കും വഴിവെക്കും. കിടപ്പറയിൽ കരുത്തുകാട്ടാന് എന്ത് കഴിക്കണം ആണും പെണ്ണും കൊതിക്കുന്നത്. ലൈംഗിക ശേഷി കൂട്ടാനും താല്പര്യം ജനിപ്പിക്കാനും ചില പ്രത്യേക ഭക്ഷണങ്ങൾക്കാകുമെന്ന നിരീക്ഷണത്തിലാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കുടുംബജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ ജനനത്തോടെ താല്പര്യം കുറയുകയും പിന്നെ എല്ലാം ഒരു ചടങ്ങായി മാറുകയുമാണ്. പങ്കാളികൾ തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢതയുണ്ടെങ്കിലും ലൈംഗിക ജീവിതത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നത് പതിവുകൾ ആവർത്തിച്ച് മടുക്കുമ്പോഴും ഉത്തേജനം ലഭിക്കുന്നില്ല എന്ന തോന്നലും വേട്ടയാടുമ്പോഴാണ്. എന്നാൽ ലൈംഗിക ശേഷി കൂട്ടാനും താല്പര്യം ജനിപ്പിക്കാനും ചില പ്രത്യേക ഭക്ഷണങ്ങൾക്കാകുമെന്ന നിരീക്ഷണത്തിലാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രണയത്തിലും ലൈംഗിക ബന്ധത്തിനും മൂഡ് നൽകുന്ന അമിനോ ആസിഡുകൾ ചോക്ലേറ്റുകളിൽ ഉണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. മീഡ് ബൂസ്റ്റേഴ്സ് ആയ സെറട്ടോണിനും ഡോപ്പമിനും തലച്ചോറിലെ രാസവസ്തുക്കളാണിവ ചോക്ലേറ്റിൽ ഉണ്ടെന്നും ഇവ നല്ല ഉന്മേഷം പകരുമെന്നുമാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പൂവമ്പഴം മികച്ച ഉത്തേജനം നൽകുന്ന പഴവർഗമാണെന്നാണ് റിപ്പോർട്ട്. ധാരാളം പോഷകാംശവും വിറ്റമിനുകളും അടങ്ങുന്ന പൂവൻ പഴം ഉത്സാഹവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തലച്ചോറിൽ പ്രവർത്തിക്കാൻ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നു. അതുപോലെ തന്നെ ഏത്തപ്പഴം കഴിക്കുന്നതും നല്ലതാണ്. ലിംഗത്തിന് ബലം വർദ്ധിപ്പിക്കുന്നതിനും ഉന്മേഷം പകരുന്നതിനും ഇത് സഹായിക്കും. പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, വിറ്റമിൻ ഇ, ഫോളിക് ആസിഡ് ഇവ കൊണ്ട് സമ്പുഷ്ടമായ ശതാവരി പുഴുങ്ങിക്കഴിച്ചാൽ ലൈംഗിക ബന്ധത്തിനും മൂഡ് നൽകും എന്നുമാണ് വിവരം. ഇളം പച്ച നിറമുള്ള വണ്ണം കുറഞ്ഞ ശതാവരി തണ്ടുകളാണ് പങ്കാളികൾ കഴിക്കേണ്ടത്. ഷെൽഫിഷ് കഴിക്കുന്നത് ആണിന്റെയും പെണ്ണിന്റെയും ലൈംഗികാസക്തി വർദ്ധിപ്പിക്കുമെന്നും. ബൈവാൽവ് മൊളസ്കുകൾ, മുത്തുച്ചിപ്പികൾ സിങ്കിനാൽ സമ്പന്നമാണ്. സിങ്ക് ടെസ്റ്റോസ്റ്റോൺ ഹോർമോൺ ഉൽപാദനത്തിന് അനിവാര്യമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വെളുത്തുള്ളിയും മല്ലിയിലയും കൂടി ചതച്ചു വീഞ്ഞിൽ ചേർത്ത് കഴിച്ചാൽ അത് നല്ല ഉത്തേജനം ലഭിക്കും. ലിംഗോദ്ധാരണത്തിന് തടസ്സം നിൽക്കുന്ന വാതാധക്യം വെളുത്തുള്ളി ഇല്ലാതാക്കുമെന്നും ലിംഗത്തിലെ രക്തധമനികളിലെ ബ്ലോക്കുകൾ നീക്കി ലിംഗോദ്ധാരണം സുഗമമാക്കാൻ വെളുത്തുള്ളി സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ഏലക്കയും മികച്ച ഉത്തേജന മരുന്നുകളിൽ ഒന്നാണെന്നും പറയുന്നു. കുങ്കുമപ്പൂവിന്റെ ഉണങ്ങിയ നാരുകൾ വിഷാദരോഗവും മൂഡ് സംബന്ധിച്ച പ്രശ്നങ്ങളും പരിഹരിക്കും. ഒലിവ് പഴം മുറിച്ചു വീഞ്ഞിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ല ലൈംഗികതയ്ക്ക് വഴിയൊരുക്കും. നാടികൾക്ക് ശക്തി പകർന്ന് ഉത്തേജനം പകരാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രോബെറി. വിറ്റമിൻ സിയുടെ കലവറയായ സ്ട്രോബെറി മധുവിധു ആനന്ദപ്രദമാക്കാൻ ഉപകരിക്കും. നവദമ്പതികൾക്ക് ഊർജം പകരാൻ സാധിക്കുന്ന ഒന്നാണ് തേന്. ഒരു ടീസ്പൂൺ തേൻ വെള്ളം ചേർത്ത് കഴിച്ചാൽ ദുർമേധസ് കുറയും. ഗുഹ്യഭാഗത്തെ രക്തധമനികളിലെ തടസ്സങ്ങൾ നീങ്ങി ആ ഭാഗത്ത് രക്തോട്ടം കൂടുമെന്നും 2004 പ്രസിദ്ധീകരിച്ച ജേണൽ ഓഫ് മെഡിസിനൽ ഫുഡ്സിലെ പഠന റിപ്പോർട്ട് പറയുന്നു. രതിമൂർച്ച ഉണ്ടാകുന്നത് കൊണ്ട് ധാരാളം ഗുണങ്ങൾ ഉണ്ട്. നല്ല ഉറക്കം ലഭിക്കുന്നു, സ്ട്രെസ് കുറയുന്നു, സന്തോഷം നൽകുന്നു, അമിതമായ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, വേദന കുറയ്ക്കുന്നു, പ്രത്യേകിച്ച് ചെറിയ തലവേദന, ശരീരവേദന, മൈഗ്രെയിൻ ഒക്കെ നിയന്ത്രിക്കുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, പുരുഷന്മാരിൽ പ്രോസ്ട്രേറ്റ് പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം മെച്ചപ്പെടുന്നു, നല്ല മാനസികാരോഗ്യം, ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നു, മധ്യവയസ് പിന്നിട്ടവരിൽ മെച്ചപ്പെട്ട ഓർമ്മശക്തി, ചുറുചുറുക്ക് തുടങ്ങും. നിയമ ഉദാഹരണമാണ്. സ്ത്രീകളിൽ ഇത് യോനിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നല്ല ലൈംഗികത ആസ്വദിക്കുന്ന പങ്കാളികൾക്ക് ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കുന്നു. പ്രത്യേകിച്ച് 50 വയസ്സ് പിന്നിട്ടവർ രതിമൂർച്ചയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി നല്ല ലൈംഗിക ജീവിതം നയിക്കാൻ പൂർവ്വം ശ്രമിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തും. രതിമൂർച്ച ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ ആരോഗ്യ പ്രവർത്തകരെ കണ്ടു പരിഹാര മാർഗം തേടാം. ശുക്രിയ. ഫിർ മിലേംഗേ. ബൈ.